കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇതുവരെ നടന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ ചിന്തകളിലൂടെ. എല്ലാ ജ്ഞാനായ സമുദായ അംഗങ്ങളും വായിക്കണമെന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന കുറിപ്പാണ്. ക്ലിമിസ് തിരുമേനിയുടെ കാലത്ത് തുടങ്ങിയ വഴക്ക് ഇന്നും തുടരുന്നതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. സഹായമെത്രാനാകുവാൻ വേണ്ടി ക്ലിമിസ് തിരുമേനിയെ മുറിയിൽ പൂട്ടിയിട്ടും ചിങ്ങവനം സെമിനാരിയുടെ മുൻപിൽ മൈക്ക് വെച്ച് തെറി പറഞ്ഞു തുടങ്ങി. ക്ലിമിസ് തിരുമേനിയുടെ ശക്തമായ പ്രതിരോധം മൂലം ഒന്നും നടന്നില്ല. തന്നെയുമല്ല, തനിക്ക് അടുത്ത് അറിയാവുന്നവരോടെല്ലാം തിരുമേനി പറഞ്ഞു ഇടവഴിക്കൽ റോയി മെത്രാനായാൽ സമുദായം മുടിക്കുമെന്ന്. ക്ലിമിസ് തിരുമേനിയുടെ കാലശേഷം തിരഞ്ഞെടുപ്പിലെല്ലാം തോറ്റതോടെ ഭരണഘടന തിരുത്തി മെത്രാനായി. എങ്ങനെയെങ്കിലും മെത്രാനായാൽ മതിയെന്നതുകൊണ്ട് മറ്റുള്ളവരുമായി ധാരണയുണ്ടാക്കി അവരെയും മെത്രാന്മാരായി തിരഞ്ഞെടുത്തു. പക്ഷേ അവിടം കൊണ്ട് അവസാനിച്ചില്ല അധികാര കൊതി. മറ്റുള്ളവർ മെത്രാനായി, പക്ഷേ അധികാരം എനിക്ക് മാത്രം. വഴക്കിൻ്റെ കാലം വീണ്ടും തുടങ്ങി. പരിശുദ്ധ സഖാപ്രഥമൻ ബാവ ഇടപെട്ടു. അതോടെ പരിശുദ്ധ ബാവാക്ക് ബുദ്ധിസ്ഥിരതയില്ലെന്ന് പറഞ്ഞ് സെവേറിയോസ് ബന്ധുക്കളെ കൊണ്ട് കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. ഇപ്പോഴത്തെ പരിശുദ്ധ ബാവ ഇടപെട്ടതോടുകൂടെ യുദ്ധം ബാവാക്ക് എതിരായി. ഇതിനിടയിൽ സെക്രട്ടറി കളികൾ തുടങ്ങി. ആദ്യം ജനം പരിശുദ്ധ ബാവാക്ക് എതിരാക്കാനുള്ള ശ്രമങ്ങൾ പല വിധത്തിൽ തുടങ്ങി. അവസാന ശ്രമമായിരുന്നു പരിശുദ്ധ ബാവ ജ്ഞാനായ സ്വവംശ വിവാഹത്തെ എതിർക്കുന്നുവെന്ന് പറഞ്ഞു പരത്തിയത്. അത് ബാവ തന്നെ പൊളിച്ചടുക്കി. ഇതിനിടയ്ക്ക് ബാവ കേരളത്തിൽ വന്നിട്ട് ജ്ഞാനായക്കാരെ കാണാതെ പോയെന്ന് പറഞ്ഞുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതും ബാവ പൊളിച്ചടുക്കി. എല്ലാം പൊളിഞ്ഞതോടെ അടുത്ത അടവ് എങ്ങനെയും ബാവയെ പ്രകോപിപ്പിക്കുകയെന്നതാണ്. അതിനുവേണ്ടി കോട്ടയം കാതോലിക്കയെ സെമിനാരിയിൽ കയറ്റി വിരുന്നുകൊടുത്തു. ബാവയുടെ കൽപ്പനകൾ ചുരുട്ടിയെറിഞ്ഞു. എങ്ങനെയും ബാവയെ പ്രകോപിച്ച് ഒരു സസ്പെൻഷൻ വാങ്ങുകയെന്നത് സെക്രട്ടറിയുടെ ലക്ഷ്യം തന്നെയായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനി അടുത്ത പണി തുടങ്ങി. യാക്കോബായക്കാരെ തെറിവിളിക്കൽ തുടങ്ങി. അവരെ എങ്ങനെയും അകറ്റണം, എങ്കിലേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ. സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാകും. ഇനി നടക്കാൻ പോകുന്ന അടുത്ത കാര്യങ്ങൾ. യാക്കോബായ സെമിനാരികളിൽ പഠിക്കുന്ന സമുദായ വിദ്യാർത്ഥികളെ അവിടെ നിന്നും മാറ്റി നേരെ ഓർത്തഡോക്സ് സെമിനാരികളിലേക്ക്. സെവേറിയോസിനു ദേവലോകത്ത് സ്വീകരണം. പള്ളികളിലെ ബോർഡുകളിൽ നിന്നും ജ്ഞാനായ യാക്കോബായ പേരുകൾ മാറ്റി. ജ്ഞാനായ സിറിയൻ ഓർത്തഡോക്സ് എന്നാക്കും. അങ്ങനെ സമുദായ മക്കൾ അറിയാതെ തന്നെ സമുദായം ദേവലോകം ഓർത്തഡോക്സിലെത്തും. സെക്രട്ടറിയുടെ ലക്ഷ്യം നിറവേറും.